ആഭ്യന്തര വിഷയങ്ങളിൽ ലീഗ് പ്രതികരിക്കാറില്ല. ആഭ്യന്തര വിഷയമാണ് നിങ്ങൾ തന്നെ പറയുന്നത്, ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ പ്രതികരണം പറയാ? അത് അവർ കൈകാര്യം ചെയ്യട്ടെ, അതല്ല എൻ്റെത്. നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. സിപിഐഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തെറ്റുതിരുത്തൽ രേഖയുടെ ചർച്ചയ്ക്കിടെ പി ജയരാജൻ പൊട്ടിച്ച ഒരു ബോംബുണ്ട്. ആ ബോംബ് ഇ പി ജയരാജന് എതിരെയാണ്. അത് സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയുണ്ടാകും. കോൺഗ്രസ് ആ പ്രശ്നത്തിൽ കയറി പിടിക്കും. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെടും. റിസോർട്ട് വന്നതും പോയതും എപ്പോൾ എങ്ങനെ എന്ന് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെടും. അവിടെ മുതൽ മുടക്കിയവരുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെടും. സി പി ഐ എമ്മിൻ്റെ നേതാക്കളെല്ലാവരും ഇതുപോലെ അഴിമതിക്കാരാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. എന്നാൽ മുസ്ലിം ലീഗ് ഇത്തരം നിലപാടിൽ നിന്ന് മറ്റൊരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗ് അതിനെ പിന്തുണക്കുന്നില്ല. അത് സി പി ഐ എമ്മിൻ്റെ ആഭ്യന്തര കാര്യമാണ്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, മുസ്ലിം ലീഗിൻ്റെ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ആഭ്യന്തര വിഷയങ്ങളിൽ ലീഗ് പ്രതികരിക്കാറില്ല. ആഭ്യന്തര വിഷയമാണ് നിങ്ങൾ തന്നെ പറയുന്നത്, ചോദ്യത്തിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ പ്രതികരണം പറയാ? അത് അവർ കൈകാര്യം ചെയ്യട്ടെ, അതല്ല എൻ്റെത്. നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. സത്യത്തിൽ മുസ്ലിം ലീഗ് സി പി ഐ എമ്മിന്റെ രക്ഷയ്ക്കെത്തിയിരിക്കുകയാണ്. കാരണം ഇത്തരമൊരു പ്രശ്നം ഉയർന്നു വരികയും മാധ്യമങ്ങളിൽ അത് വാർത്തയാകുകയും ഒക്കെ ചെയ്താൽ അത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടയാക്കും. സി പി ഐ എമ്മിനെ എൽ ഡി എഫിനെ അടിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ വടിയായി അത് മാറും. സി പി ഐ എം നേതാക്കളെല്ലാം അഴിമതിക്കാരാണ് എന്നും അവർ സ്വത്ത് സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമത്തിന് അവർക്ക് ഒരുപാട് ആയുധങ്ങൾ അവരുടെ കയ്യിൽ തന്നെയുണ്ട്. നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകുന്നു, നേതാക്കളുടെ ഭാര്യമാർക്ക് സർവകലാശാലകളിൽ ജോലി നൽകുന്നു, എം ബി രാജേഷിനെതിരെ, എ എം ഷംസീറിനെതിരെ, കെ കെ രാകേഷിനെതിരെ ഒക്കെ ഉയർന്നു വന്ന ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളൊക്കെ വീണ്ടും പൊടിതെട്ടിയെടുക്കാനും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാനും കഴിയും. കഴിഞ്ഞ 5 വർഷക്കാലം എൽ ഡി എഫ് ഭരിച്ചപ്പോൾ ഇവിടെ സ്വത്ത് വാരിക്കൂട്ടുകയാണ് എന്ന ആരോപണം ഉന്നയിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ യു ഡി എഫിന് ഒറ്റക്കെട്ടായി ഈ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരാൻ കഴിയില്ല. മുസ്ലിം ലീഗ് സ്വീകരിച്ചത് മറ്റൊരു നിലപാടാണ്. അത് സി പി ഐ എമ്മിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അത്തരമൊരു ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല. അത് അവർ തന്നെ തീർക്കട്ടെ എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ നിലപാടിലേക്ക് കോൺഗ്രസ് വരുമോ അല്ല കോൺഗ്രസ് മറ്റൊരു നിലപാട് സ്വീകരിക്കുമോ എന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ്. കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ ഇതിനകം തന്നെ ഇ പി ജയരാജനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതിരൂക്ഷമായി ആക്രമിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. സ്വാഭാവികമാണ്, കോൺഗ്രസ് നേതാക്കന്മാർക്ക് വലിയൊരു ആയുധം കൊടുക്കുകയാണ് പി ജയരാജൻ ചെയ്തത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഇത്തരം വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിൽ അദ്ദേഹം അത് നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. സി പി ഐ എമ്മിൻ്റെ ഒരു നേതാക്കളും അത് നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. ഈ ആരോപണം വായുവിൽ നിൽക്കുകയാണ്. ഇ പി ജയരാജൻ എന്ന എൽ ഡി എഫ് കൺവീനർ ഇതിൽ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് സി പി ഐ എം നേതാക്കളുടെ പ്രതികരണങ്ങൾ, വന്ന പ്രതികരണങ്ങൾ തെളിയിക്കുന്നത്. മറ്റുള്ളവർ മൗനം പാലിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ സംശയത്തിൻ്റെ നിഴലിലാണ് ഇ പി ജയരാജൻ. ആ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ മാത്രം നേതാവല്ല, ഇടതു മുന്നണിയുടെ കൺവീനർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വലിയൊരു ആയുധം കിട്ടുകയും ആ ആയുധം ഉപയോഗിച്ച് എൽ ഡി എഫിനെ ആഞ്ഞടിക്കുകയും ചെയ്യാമായിരുന്നു. അതാണ് കുഞ്ഞാലിക്കുട്ടി പൊളിച്ചു കൊടുത്തത്. ഇത് ഒരുപാട് വിഷയങ്ങൾ മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിലുള്ള ഒരു അന്തർധാര പ്രവർത്തിക്കുന്നുണ്ട് എന്ന തോന്നൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, വിഴിഞ്ഞം സമരത്തിൽ മുസ്ലിം ലീഗ് എടുത്ത നിലപാട്, ഗവർണറുടെ പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് എടുത്ത നിലപാട് ശരിയായ നിലപാടാണ് എടുത്തത്. ആ നിലപാടിനെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വാഗതം ചെയ്തു. എൽ ഡി എഫിൻ്റെ വാതിൽ അടച്ചിട്ടില്ല എന്നും മതനിരപേക്ഷ ജനാധിപത്യ സമീപനം സ്വീകരിക്കുന്ന വലതുപക്ഷ നിലപാടുകൾ ഉപേക്ഷിക്കുന്ന ആർക്കും എൽ ഡി എഫിലേക്ക് വരാമെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല, അത് ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് വേണ്ടി എൽ ഡി എഫിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന ചർച്ച കേരളത്തിലുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ സി പി ഐ എമ്മിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്, സി പി ഐ എമ്മിൻ്റെ നിലപാടിനോടൊപ്പം നിൽക്കുന്നത്. അത് വലിയ ചർച്ച കേരളത്തിലുണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് യു ഡി എഫ് വിടുകയാണ്, എൽ ഡി എഫിലേക്ക് പോവുകയാണ് എന്ന ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗാകട്ടെ ആ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യു ഡി എഫിനകത്ത് ഒരു വിലപേശൽ തന്ത്രം സ്വീകരിക്കും എന്ന വാർത്തകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കളുടെ ചില പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
ലീഗ് മൂന്ന് സീറ്റിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് വാർത്ത. ഇതുവരെയായി രണ്ട് സീറ്റിൽ മാത്രമാണ് മുസ്ലിം ലീഗ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുസ്ലിം ലീഗിന്റെ ഒരു ന്യായം, ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആണ് വലിയ പാർട്ടി, അവിടെ കോൺഗ്രസ് സർക്കാരാണ് വരേണ്ടത്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് പരമാവധി കോൺഗ്രസ് എംപിമാരെ ജയിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ എന്നും ബാക്കി മുഴുവൻ സീറ്റും കോൺഗ്രസ് മത്സരിക്കട്ടെ, ഒരു സീറ്റ് കേരള കോൺഗ്രസിനും മത്സരിക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നും നേരത്തെ മുസ്ലിം ലീഗ് അത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ നിലപാടിൽ നിന്ന് കാതലായ മാറ്റം വരുത്താൻ മുസ്ലിം ലീഗ് തയ്യാറായി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വടകര സീറ്റ് കൂടി ഇത്തവണ മുസ്ലിം ലീഗ് ചോദിക്കും. എൽ ഡി എഫിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കൊണ്ട് സ്വീകരിക്കാൻ അവിടെ സി പി ഐ എം നിൽക്കുന്നത് കണ്ട് അത് വെച്ച് ഇവിടെ വിലപേശി മൂന്ന് സീറ്റ് ചോദിച്ചു വാങ്ങുവാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തയ്യാറെടുക്കുന്നത്. അതോടൊപ്പം മുസ്ലിം ലീഗ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ വരികയാണെങ്കിൽ മൂന്ന് സീറ്റ് കൊടുക്കാൻ എൽ ഡി എഫ് തയ്യാറാണ്. ആ സന്ദേശം എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളെ അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഈ കളിയിൽ ലാഭം മുസ്ലിം ലീഗിന് തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്കുള്ള സി പി എമ്മിനെ വെറുപ്പിക്കാതെ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഒരു കാര്യം വളരെ സന്തോഷകരമാണ്, സി പി ഐ നേതാക്കൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ വാർത്ത, മുസ്ലിം ലീഗ് ഈ പ്രശ്നത്തിൽ ഇടപെടില്ല, ഇ പി ജയരാജനെതിരായ ആരോപണത്തിൽ ഇടപെടില്ല. അത് അവരുടെ എന്നുവെച്ചാൽ സി പി എമ്മിൻ്റെ ആഭ്യന്തര കാര്യമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗ്. ഇനി യു ഡി എഫിന് ഒറ്റക്കെട്ടായി ഈ പ്രശ്നത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ, ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കാം, കേരള കോൺഗ്രസിന് കേരള കോൺഗ്രസിന് നിലപാട് സ്വീകരിക്കാം. പക്ഷേ മുസ്ലിം ലീഗ് അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു, ഇത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, ആഭ്യന്തര കാര്യമാണ്, അതിൽ ഇടപെടില്ല എന്ന്. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി മുസ്ലിം ലീഗ് സി പി ഐ എമ്മിന് അനുകൂലമായി എടുക്കുന്ന നിലപാടിൻ്റെ ഭാഗമാണ് എന്ന ചർച്ചകൾ ഇതിനകം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് വെറും ചർച്ചകൾ മാത്രമല്ല, അത് ശരിയാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. അത് ശരിയാണ്, അത്തരമൊരു ചർച്ച എന്ന് വെച്ചാൽ സി പി ഐ എമ്മിനോട് എൽ ഡി എഫിനോട് മുസ്ലിം ലീഗ് അടുക്കും എന്ന് പറയുന്ന ഒരു ചർച്ച സജീവമായി കേരള രാഷ്ട്രീയത്തിലുണ്ട്. ഇരു പാർട്ടികളും ഇത് സംബന്ധിച്ച് കൂടിയാലോചനകളും ആശയ കൈമാറ്റങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് എവിടെ നിൽക്കും എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടെ നിന്നാലും മുസ്ലിം ലീഗ് മൂന്ന് സീറ്റിൽ മത്സരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട.